എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്ന അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ആദ്യമായിട്ടൊക്കെ പാചകം തുടങ്ങുന്നവർക്ക് നല്ലൊരു അപ്പം ഉണ്ടാക്കാനായിട്ട് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ വിചാരം എല്ലാവരും അപ്പം ഉണ്ടാക്കുന്നത് ഇങ്ങനെയായിരുന്നു എന്നാണ്. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് കപ്പി കാച്ചിയൊക്കെ അപ്പം ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയൊക്കെ വീടുകളിൽ അപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കും എന്നൊക്കെ അറിയുന്നതും കുറേ വൈകിയാണ്. പണ്ട് വേറെ എവിടെ നിന്ന് അപ്പം കഴിച്ചാലും, പ്രത്യേകിച്ച് കടകളിൽ നിന്നൊക്കെ അപ്പം കഴിക്കുമ്പോൾ അങ്ങോട്ട് ഇഷ്ടാകാറേ ഇല്ലായിരുന്നത്. എന്താ ഇങ്ങനെ ഇരിക്കുന്ന അമ്മ ഉണ്ടാക്കുന്ന അപ്പമൊക്കെ എന്ത് ടേസ്റ്റിയാണെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പം അമ്മയുടെ റെസിപ്പിയിൽ നിന്ന് ഞാൻ ആകെ വരുത്തിയൊരു വ്യത്യാസം തേങ്ങ അരയ്ക്കുന്ന കാര്യത്തിലാണ്. അത് പണ്ടൊക്കെ നേരത്തെ എണീക്കാനുള്ള മടി കാരണം വരുത്തിയതാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അഞ്ചോ ആറോ മെമ്പേഴ്സ് ഉള്ളൊരു ഫാമിലിക്ക് ഒരു ദിവസത്തേക്കും, രണ്ടോ മൂന്നോ മെമ്പേഴ്സ് ഉള്ളൊരു ഫാമിലിക്ക് രണ്ട് ദിവസത്തേക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അളവിനാണ് നമ്മളിന്ന് ഉപ്പം ഉണ്ടാക്കുന്നത്. അതിനായിട്ട് മീഡിയം സൈസിലുള്ള സ്റ്റീൽ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അളവിന് പച്ചരി അല്ലെങ്കിൽ ദോശ റൈസ് വേണം. ഞാനിന്ന് ദോശ റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി നല്ല വെള്ളത്തിൽ കുതിരാനായിട്ട് നമുക്ക് ഇട്ട് വെക്കണം. ഒരാറ് മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്തിട്ട് വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. വൈകിട്ട് 5 മണിക്കാണ് അരയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ രാവിലെ 11 മണിക്ക് കുതിരാനായിട്ട് ഇട്ട് വെക്കുക. അതുപോലെ തന്നെ രാത്രി 11 മണിക്കാണ് അരയ്ക്കേണ്ടതെന്നുണ്ടെങ്കിൽ വൈകിട്ട് 5 മണിക്ക് കുതിരാനായിട്ട് ഇട്ട് വെക്കുക. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യമാണ്. ഇപ്പോൾ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് അരച്ചെടുക്കാം. രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. 3/4 ഭാഗത്തോളം ആദ്യം ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ആദ്യം അടിച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറിയ തരിപ്പരുവത്തിനാണ് നമ്മൾ അപ്പത്തിന് അരച്ചെടുക്കേണ്ടത്. അതുപോലെ ഒരുപാട് കുറുക്കി അരയ്ക്കേണ്ട ആവശ്യമില്ല. ചെറിയ ലൂസായിട്ടാണ് നമ്മൾ അപ്പത്തിന് ബാറ്റർ കലക്കി വെക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വന്ന കാൽഭാഗം ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 3/4 കപ്പ് അളവിന് നമുക്ക് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ തേങ്ങ മാത്രമേ ഉള്ളൂ. ഇതേ ഗ്ലാസ്സിൽ തന്നെ 3/4 കപ്പ് അളവിന് നമുക്ക് ചോറും ചേർത്ത് കൊടുക്കാം. ഇതും 1/3 ടേബിൾ സ്പൂൺ ചോറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതും കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി 1/4 ഗ്ലാസ് വെള്ളം കൊണ്ട് മിക്സിയുടെ ജാറ് കഴുകി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നിങ്ങൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ടാണ് ഇത് അരച്ച് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് കലക്കി വെക്കാവുന്നതാണ്. അതല്ല, സൗകര്യമനുസരിച്ച് വൈകുന്നേരമോ മറ്റോ ആണ് അരച്ച് വെക്കുന്നതെന്നുണ്ടെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒരു 8 മണിക്കൂർ മുന്നേ ആയിട്ട് നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാകും. അതുപോലെ അമ്മ തേങ്ങ അരച്ച് ചേർക്കുന്നത് രാവിലെ ആയിരുന്നു. അപ്പം ചുടുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ ആയിട്ട് തേങ്ങ നല്ലപോലെ സ്മൂത്തായിട്ട് അരച്ച് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കുമായിരുന്നു. ഞാനൊക്കെ എല്ലാം ഒരുമിച്ച് അരച്ചാണ് വെക്കുന്നത്. ഒരുപാട് ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അങ്ങനെ രാവിലെ തേങ്ങ അരച്ച് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട്, അപ്പം ചുടേണ്ടതിൻ്റെ ഒരു 8 മണിക്കൂർ മുന്നേ ആയിട്ട് ഈസ്റ്റ് കലക്കി വെക്കണം. അതിനായിട്ട് ചെറിയ ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം 3 ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഗ്ലാസ്സാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുന്നത്. ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ ഇത് നല്ല പതച്ച് വരും. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയി എന്നാണ് അർത്ഥം. ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം നേർത്ത ചൂടേ പാടുള്ളൂ, ഒട്ടും ചൂട് കൂടാൻ പാടില്ല. ഇനി നമുക്കിത് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് യൂസ് ചെയ്യാം. അതാകുമ്പം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും, 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ ഇരിക്കാനായിട്ട്. ദോശമാവ് പോലെ അത്ര കട്ടിയായിട്ടുള്ള ബാറ്ററല്ല. അപ്പോൾ നമ്മളൊരു 11 മണിക്ക് ഇത് കലക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ 7 മണിക്ക് നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. ഇതെല്ലാം ഒരുമിച്ച് രാത്രിയിൽ ചെയ്തു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. മക്കളൊക്കെ അതിന് ശേഷം നമുക്ക് സമയം കിട്ടുമ്പോൾ ഇത് അരച്ചിട്ട് രാത്രിയിൽ ഇതുപോലെ ഈസ്റ്റ് ചേർത്ത് കലക്കി വെക്കാവുന്നതാണ്. നമ്മുടെ മാവ് നല്ല കൊട പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്യുന്ന കാര്യം മറന്നിട്ട് ആദ്യം തന്നെ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴേക്ക് പോയതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് അപ്പം ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷമാണ് നമ്മൾ അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചായയോ അപ്പത്തിനുള്ള കറി എന്താന്ന് വെച്ചാൽ തയ്യാറാക്കി തുടങ്ങാം. അപ്പം ചുടുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് അപ്പം ചുട്ടെടുക്കാൻ പറ്റും. നമ്മൾ അപ്പം ചുടുമ്പം ഇതുപോലെ മുകളിൽ നിന്ന് എടുത്തെടുത്ത് വേണം ഓരോരോ അപ്പമായിട്ട് ചുട്ടെടുക്കാനായിട്ട്. ദോശക്കൊക്കെ ചെയ്യുന്ന കണക്കെ നമ്മൾ അടിചേർത്ത് ഇളക്കിയല്ല കോരിയെടുക്കേണ്ടത്. ഇതുപോലെ മുകളിൽ നിന്ന് എടുത്ത് 2 തവിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ അപ്പച്ചട്ടി വെക്കാനായിട്ട്. ഒരുപാട് ചൂടായ അപ്പച്ചട്ടിയിൽ ഇങ്ങനെ പെട്ടെന്ന് ചുറ്റിച്ചെടുത്താൽ കറക്റ്റായിട്ട് വരില്ല. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. എക്സ്പേർട്സ് ആയിട്ടുള്ളവർക്കൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സൈഡിലുള്ള ബബിൾസൊക്കെ ഒന്നിങ്ങനെ പോപ്പായി തുടങ്ങും. അതിന് ശേഷം വേണം നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്യാനായിട്ട്.
ചെറിയൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നതാണൊക്കെ തോന്നും. അതാണ് ഞാനൊരു പരുവമായിട്ട് നോക്കുന്നത്. നമ്മുടെ സൈഡൊക്കെ ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി തുടങ്ങുന്ന സമയത്താണ് അങ്ങനെ ഒരു ചെറിയ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇനി നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നടുഭാഗത്ത് ഒന്ന് തൊട്ട് നോക്കിയാലും മതി, നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കരുത്. അതാണ് അപ്പം എന്തോന്നറിയുന്ന ഒരു മാർഗം. ഒരുപാടങ്ങ് തിക്കായിട്ട് അപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നടുഭാഗം വേഗാതെയും സൈഡ് പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു രണ്ട് തവിയൊക്കെ മാക്സിമം ഒഴിച്ച് ഒരപ്പം ഉണ്ടാക്കുന്നതാണ് നല്ലത്. ചിലർക്ക് പക്ഷേ നടുഭാഗം നല്ല കനത്തിലിരിക്കുന്ന ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയുള്ള അപ്പമാണ് ഇഷ്ടം? അപ്പം എടുത്തതിന് ശേഷം ഒരുപാട് നേരം തീയിൽ അപ്പച്ചട്ടി വെച്ചേക്കരുത്, അതങ്ങ് ചൂടായിപ്പോവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അധികം ചൂടില്ലാത്ത അപ്പച്ചട്ടിയിലേക്ക് വേണം നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ കുറച്ച് ബബിൾസൊക്കെ പോപ്പ് ചെയ്തതിന് ശേഷം മാത്രം ലോ ഫ്ലെയിമിൽ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടാക്കുക. ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഇത് ചൂടോടെയാണ് ഇങ്ങനെ സൈഡ് മുരിഞ്ഞിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇതങ്ങ് സോഫ്റ്റ് ആവും. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ക്രിസ്പി ആവണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു ഗോൾഡൻ കളർ ആവുന്നതിന് മുന്നേ തന്നെ എടുത്താൽ മതിയാകും. അപ്പം നമ്മുടെ അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മിക്കവരും ഇങ്ങനെ തന്നെയായിരിക്കും അപ്പം ഉണ്ടാക്കുന്നത്. എങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ ഞാൻ അപ്പം റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അറിയാമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എങ്കിലും പുതുതായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.